നമ്മൾ റിച്ച് ആളുകൾക്ക് ഒരുപാട് ലക്ഷറീസ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷറി? നല്ല വണ്ടികൾ, നല്ല യാത്രകൾ, നല്ല വീടുകൾ, നല്ല ഹോട്ടലിലെ താമസം, നല്ല ഭക്ഷണങ്ങൾ അല്ലേ. ദാരിദ്ര്യം പിടിച്ചവന് ഒരു ലക്ഷറി ഉണ്ട്, എന്താണെന്നറിയോ? ഡിസ്ട്രാക്ഷൻസ്, തടസ്സങ്ങൾ. ദാറ്റ്സ് ദ ഓൺലി ലക്ഷറി ഓഫ് പൂവർ. പൂവർ ലൈക്ക് ടു ബി എൻ്റർടൈൻഡ് വൈൽ റിച്ച് ലൈക്ക് ടു ബി എഡ്യൂക്കേറ്റഡ്. എന്താ ടി വിക്കകത്തെ വാർത്തകൾ? റേപ്പ്, മയക്കുമരുന്ന്, നരബലി, ഒളിച്ചോട്ടം. എന്തൊക്കെയാ അതിൻ്റെ അകത്ത് വാർത്ത? ദേ നീഡ്. ആ റേപ്പ് കേസ് പോലും അവൻ എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. Am I right? ഒരു ഇക്കിളിപ്പെടുത്തുന്ന മസാല വീഡിയോ കാണുന്ന കൂട്ടല്ലേ ഒരു റേപ്പ് കേസിൻ്റെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ? ആരാ അങ്ങനെ ഒരു കൾച്ചർ നമുക്കുണ്ടാക്കി തന്നേ? ഈ ടി വിക്കകത്ത് വരുന്ന പരസ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതിൽ ടി വി അഡ്വർടൈസ്മെൻറ്റിന് ഒരു വലിയ പങ്കുണ്ട്. അതിൽ ഒരു കാരണവശാലും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ പരസ്യങ്ങൾ നമ്മളെ കാണിക്കും, നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കും. എന്തിന്? അത് മേടിക്കാൻ, അത് അഫോർഡ് ചെയ്യാൻ. ക്ലിയർ? അതുകൊണ്ട് ദയവീത് ഇതിൽ ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ സിനിമ റിലീസാകുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്? അയ്യോ, രണ്ട് പേര്. എന്തിനാടാ ഇവിടെ കയറി? മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റെയും സെക്രട്ടറിയും വല്ലതും ആണെങ്കിൽ പോയിക്കോ, കുഴപ്പമില്ല, ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ യു ആർ ഹാവിങ് എ പൂവർ മെൻറ്റാലിറ്റി. യു ആർ ഹാവിങ് എ പൂവർ മെൻറ്റാലിറ്റി. രണ്ട് രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഒന്ന് എന്റർടൈൻമെന്റിന്, ഒന്ന് രണ്ട് കാശുണ്ടാക്കാൻ. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഒരൊറ്റ വീഡിയോ ഞാൻ കാണത്തില്ല, മറ്റൊരു വീഡിയോസും കാണില്ല. എൻ്റെ വീഡിയോ ആരൊക്കെ കാണുന്നു, ഇനി കൂടുതൽ ആളുകളെ എങ്ങനെ കാണിക്കാം, എന്തൊക്കെ അവർക്ക് ഇഷ്ടമാണ്, എന്തൊക്കെ അവർക്ക് ഇഷ്ടമല്ല എന്ന് നോക്കി അതിൽ നിന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. നോട്ട് ഫോർ എന്റർടൈൻമെന്റ്. വാട്ട് അബൌട്ട് യു? വാട്ട് അബൌട്ട് യു?